ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായി ചേട്ടാ, ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്യാരറ്റൊക്കെ ഇരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹൽവ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് അതിനെ ഒന്ന് അരച്ച് നന്നായിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് അരിച്ച് ജ്യൂസാക്കി എല്ലാം എടുത്ത് ഇട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും എന്തോ ഒരു പരീക്ഷണത്തിന് മുമ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ക്യാരറ്റിൻ്റെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ ബാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലോട്ട് ചേർത്തു. എന്നിട്ട് കുറച്ച് നെയ്യെടുത്ത് ഞാൻ ആ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ നമ്മളാക്കി വെച്ചിരുന്ന ജ്യൂസും കൂടി അതിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ കുറേ നേരം വഴറ്റണം. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്ത് കുറച്ച് ഏലക്കാപ്പൊടി. അപ്പോൾ ആ ഒരു ഏലക്കാപ്പൊടിയുടെയൊക്കെ ടേസ്റ്റും മണവും എല്ലാം വരും. അങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ആ ചീനിച്ചട്ടിയിൽ നിന്ന് വിട്ട് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ അതിന് ഒരു പാത്രം എടുത്ത് നെയ്യ് എടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാവരും കൂടെ ചേർത്ത് പാത്രത്തിലും കൂടെ അതും കൂടെ ചേർത്തിട്ട് അതിലോട്ട് എടുത്ത് വെച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ വരെ ഒന്ന് സെറ്റാക്കി വെച്ച് എന്നിട്ട് ഞാൻ എന്താ ഇളക്കി കൊടുത്ത് ശകലം ഒന്ന് മുറിഞ്ഞു പോയി എങ്കിലും കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അലുവയ്ക്ക്, നല്ല രുചിയായിരുന്നു.